ഇതാ മക്കളെ, ഇത് ഞങ്ങൾക്ക് പിന്നെ ഒരു ട്രൈ മുട്ട മേങ്ങുമ്പോൾ ഇല്ല, ഒരു മുട്ട പൊട്ടിക്കുമ്പോൾ ഈ രണ്ട് കാമ്പ്, ഈ രണ്ട് കാമ്പ്, ഒരു ട്രൈ മുട്ട ഫുള്ള് ഇതന്നെ മക്കളെ. അസ്സലാമു അലൈക്കും. ഞാൻ നാളെ മുട്ട സർക്കാർ ചൂടാൻ വേണ്ടിയിട്ട് വരുന്ന മക്കളെ, നിങ്ങൾക്കെല്ലാം കാട്ടിച്ചേരാൻ ഇതാ ഈ അരി, പൊന്നരി, പൊന്നരി അളം ചൂട് വെള്ളത്തിൽ പൊത്തണം. പൊത്തിയിട്ടായിട്ട് മുട്ടയും കൂട്ടിയിട്ട് അരച്ചിട്ട് ചൂടുന്ന കാട്ടിക്കാം. അതിപ്പോഴേ പൊത്തിയേക്കണം, ഒരു 6 മണിക്കോ പൊത്തിയേക്കണം, 6 മണിക്കൂർ. ഇപ്പം ഈ ഗ്ലാസ്സിൽ ഇടുന്ന് നിങ്ങൾക്ക് ഇതിൽ എത്ര അപ്പാവുമെന്ന് കണ്ടിട്ട് ഞങ്ങൾ പറയാം, ഇത്ര അയക്ക് എത്ര അപ്പം. 3 ഗ്ലാസ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എത്ര അപ്പാന്നു, നിങ്ങൾക്ക് കാണിച്ചിട്ടും തരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ചുട്ടിട്ട് നോക്കണം, നിങ്ങൾ പഠിക്കണം എല്ലാവരും. ആരും അറിയാതെ എനിക്ക് മൂത്തതാ ചെറുതാ അളുതാ എല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ മൈരിയോളടക്കാം, മൈരിയോളും പഠിക്കട്ടെ. നമുക്കെല്ലാം എപ്പോഴും ഇതില്ല അസത്തല്ലേ. പൊന്നരി, പൊന്നരിയിൽ നല്ല മുട്ട സർക്കാന്ന്, മറ്റേ അരിയിൽ ചൂടാ നിങ്ങൾക്ക് അറിയുന്നത്. ഞാൻ ഈ ചൂടലി മുട്ട സർക്കാർ മറ്റേ ചൂടാ, എന്ത് ചൂടുമ്പോൾ തേങ്ങ കുറച്ചുള്ള, തേങ്ങ കുറച്ചെങ്കിൽ നല്ല അപ്പം. ഇത് പൊത്തിയിട്ട് രാത്രി വെക്കുന്നു, നാളെ അയച്ചുണ്ടെങ്കിൽ അരച്ചിട്ട് ചൂടുന്നതിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് ചൂടും. വീഡിയോ നാളെ ഞമ്മക്ക് ഒയ്യടെ ബുധനാഴ്ച, അപ്പോൾ ഏറ്റവും കൂടുതൽ ഞമ്മക്ക് ഒടുവിലെ ബുധന്, ആ ഒടുവിലെ ബുധന, അത് ഞങ്ങൾ പറയല് ഒയ്യടെ ബുധനാഴ്ച എന്ന് ഞങ്ങളുടെ നാട്ടിലാക്കാം. ഇപ്പോഴത്തെ ആളല്ലേ പേഷന്, ഇപ്പോൾ ഇംഗ്ലീഷ് ആറ ഭക്ഷണവും ഇംഗ്ലീഷ് ആറ കറിയും ഇംഗ്ലീഷ് ആറ ഇതും. ഇതിപ്പോൾ ഞങ്ങൾ പണ്ടെത്തത്, ഇത് പണ്ട് പുതിയാപ്പിളാർക്ക് ഇതോലി വേണ്ടത്, എൻ്റെ ഉമ്മ പറയുന്നത് പുതിയാപ്പിളാർക്ക് മുട്ട സെർക്ക നെയ്യപ്പം നെയ്പ്പത്തലി പുളി വേണം. പാങ്ങരി കൈറ്റായിട്ട് ഇളം ചൂട് വെള്ളത്തിൽ പൂത്തിരി വെക്കണം. അപ്പൊ ഒരു ബസ് എണ്ണ പോലും കുടിക്കുക, നിങ്ങക്ക് കാട്ടിച്ചേരാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇതാ മക്കളെ എല്ലാവരോടും ഞാൻ ഇന്ന് രാത്രി പൊത്തിയായിരിക്കും ഇപ്പൊ ഇടുന്നുണ്ട്. എന്ത് നമ്മ മുട്ട സർക്കാർക്ക് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതാ, രാത്രി കാണിച്ചില്ലേ 3 ഗ്ലാസ് അരി, കുറെ വെള്ളം കൂട്ടാൻ കഴിയാ. നമ്മ മുട്ട ഇടുന്നുണ്ട്, മുട്ടയും ഉപ്പും പിന്നെ എന്തുകൊണ്ടല്ലേ പൊന്നയും. ഇതൊക്കെ ചുട്ടിട്ട് കാട്ടിക്കാം. അതിന്റെ ചക്കര കഞ്ഞി വെക്കുന്ന, അതിന്റെ ചക്കര കഞ്ഞി അത് അന്ന് വെച്ചിന് കോതമ്പത്തിന്റെ പായസം മുള, കോതമ്പ കഞ്ഞി, ഇത് അതിന്റെ ചക്കര കഞ്ഞിന്ന് ലാസ്റ്റത്തെ ബുധനാഴ്ച അങ്ങനെ വെക്കുന്നത്. മുട്ട സർക്കാർ ചൂടുന്ന് ഇതാക്കുന്നു സർക്കാർ ചെയ്യാൻ. ഇത് കുക്കറിൽ വെള്ളം വെച്ച മക്കള് പിന്നെ 2 ഗ്ലാസ് ആയിരിക്കും ഒരു തേങ്ങന്റെ പാല്, പിന്നെ 1 ഗ്ലാസ് മറ്റേ ഞമ്മളെ പാല് ഇത് കൂട്ടും. ഇതാ മക്കളെ അരി ഇടുന്നത്, 2 ഗ്ലാസ് അരി, പാകത്തിനുള്ള 1 ലിറ്ററിന്റെ 2 ലിറ്റർ വെള്ളം, ആ 1 ലിറ്ററിന്റെ പാട്ടയിൽ. ഇത് ഒരു 15 മിനിറ്റ് ഇത് വേണം മുള കുക്കറിൽ. ഞങ്ങൾ 2-3-4 ഇഞ്ച് കുക്കറിലാക്കിയിട്ട് പിന്നെ ചെറിയ തീര് വെക്കുന്ന, ചെറിയ തീര് വെക്കും. ഇത് ചക്കര കഞ്ഞി എന്തെങ്കിൽ ഞങ്ങൾ എപ്പോൾ ഇങ്ങനെ ഈയിടെ ബുധനാഴ്ച വെക്കലുണ്ട്, ലാസ്റ്റത്തെ ബുധനാഴ്ച മാസം കഴിയുമ്പോൾ നമുക്ക് അത് ഒരു നയസ് കെട്ട ദിവസം ഒന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടുക്ക എല്ലാ മാസം ഒരുപോലെ, അള്ളാഹു ഞമ്മക്ക് ആയുസിന് ആഫിയത്തിന് ആരോഗ്യത്തിൽ ഇട്ടിട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിട്ട് ഞമ്മളെ എല്ലാത്തിനും. ഇതിൻ്റെ ഉള്ളിൽ 2 കാമ്പുണ്ടോ? 3 മുട്ട ഇരുണ്ട്, ആ 4 കാമ്പ്. ഒരു മുട്ട പൊട്ടിക്കുമ്പോ ഈ 2 കാമ്പ്, ഈ 2 കാമ്പ്, ഒരു ട്രൈ മുട്ട ഫുള്ള് ഇതന്നെ മക്കളെ. ഇതിപ്പോ 3 ഗ്ലാസ്സേക്ക് 3 മുട്ട എടുത്തിനാ, കാമ്പ് 2 ഉണ്ട് സാരമില്ല. പാകത്തിലുള്ള ഉപ്പ് ഇടുന്നു, പാകത്തിലുള്ള ഉപ്പ്. ഇത് മുട്ട കൂട്ടുന്നുണ്ട്, മുട്ട ഇതാ മരഞ്ഞിട്ട് എടുക്കാനാകുമ്പോ കൂട്ടുന്നത്, മരഞ്ഞിട്ട് എടുക്കാനാകുമ്പോ മുട്ട കൂട്ടുന്നു. ഇത് പഞ്ചസാര എന്തില്ലെങ്കില് ഇത് പണ്ണിയും തിന്നാ, കറക്കി കൂട്ടിട്ടും തിന്നാ, കോഴിക്ക് ഇറക്കി കൂട്ടിട്ടും തിന്നാ, ഏത് കറക്കി കൂട്ടിട്ടും തിന്നാ. ഇതിപ്പോ ഞങ്ങ പഞ്ചസാര ഇട്ടിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോ മധുരം ഇടുന്നത്, കുറച്ച് പഞ്ചസാര ഇടുന്നു ഒരു ഭാഗത്ത്. ഇത് ഈ കുക്കർ ഒഴിച്ച് ഇതിന്റെ കുക്കർ സ്റ്റീലിന്റെ കുക്കർ ആയതുകൊണ്ട് അടുക്കി പിടിക്കുന്നു. ഇത് 3-ാം പാല് ഒഴിച്ചിട്ട് വെള്ളം കൂട്ടുന്നു ഞാൻ, ഒരച്ച് ഫുള്ള് വെള്ളം ഇടുന്നു 2 ഗ്ലാസ് അരിക്ക്. പിന്നെ ഇനി മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാ, ഇത് പകുതി ഇടാ വന്നല്ലേ. ഇത് വെല്ലം എല്ലാം ഊരിയിട്ടായി, ഇനി പിന്നെ ഞാൻ ഇതാക്കുന്നു 2-ാം പാല് കൂട്ടുന്നു. ഇത് 2-ാം പാല് ഇനി ഇത് തിളച്ചിട്ടായിട്ട് വയ്യ 1-ാം പാൽ കൂട്ടിട്ട് തിളപ്പിക്കാതെ ബന്ധാക്കിട്ട് വെക്കുന്നു. ഇത് 5-10 ഏലക്കപ്പൊടി ഇതിപ്പോൾ പൊടിച്ചിട്ട് ഇടുന്നതിൽ, പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂട്ടി
ഉപ്പിടുന്ന ഞാൻ കാണിച്ചില്ല, മാത്രം എനിക്ക് എല്ലാം അറിയുന്നില്ലല്ലോ. അപ്പൊ അത് ഉപ്പിട്ട് നോക്കിയിട്ടാ മതിയോ, ഒന്നാം പാലോ ലാസ്റ്റ് കൂട്ടിയിട്ട് ഇതിനെ കുറിച്ച് നെയ്യ് ഇടുന്ന് ഒരു സ്പൂൺ നെയ്യ് ഇടണം. ഞാൻ ഇടുന്നു ബാണെങ്കിൽ ഇട്ടാൽ മതി, ഇപ്പം നിങ്ങൾക്ക് ബാണമെന്നുണ്ടത് ഞങ്ങൾക്ക് ഇടുന്നു. പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഇതില്ല, ഞാൻ കൂട്ടലുണ്ട്, എല്ലാവർക്കും കൂട്ടലില്ല. അതെന്തെങ്കിലും ഇതിലേക്ക് മിൽക്ക് മേടിട്ടിട്ട് കൂട്ടിയെങ്കിലും നല്ലത്. പിന്നെ ഞാൻ പോലെ പണ്ടേ കൂട്ടലുണ്ട്, പൊടി ഇളക്കിയിട്ട് കൂട്ടലുണ്ട് കേട്ടോ. നാട്ടിൽ നാട്ടിൽ നമുക്ക് ഇങ്ങനത്തെ ഫ്രഷ് പാല് കിട്ടുന്നില്ലല്ലോ, ഇങ്ങനത്തെ പാല്. അതുകൊണ്ട് ഇതിലിപ്പോൾ കൂട്ടിയിട്ട് മൂടിയിട്ട് വെക്കുന്നു, ഒരു വല്ല താള വരുമ്പോൾ ബന്ധാക്കിയിട്ട് വെക്കുന്നു. ഇത് വയ്യതാവും ആണ് മക്കളെ. ഇത് പുട്ടിൻ്റെ പാകം ഇതാ ഉണ്ടാ, നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പാകം. എന്തെങ്കിലും ഇങ്ങനെ പത്തലിനെ അരക്കുമ്പോൾ അനക്കി ഉറക്ക അരച്ചിട്ടായിട്ട് മുട്ട കൂട്ടിയാൽ മതി. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മുട്ട കൂട്ടിയാൽ വയ്ക്കുക, അങ്ങനെ കണക്കിലെടുത്താൽ. പത്തലിനെ അരക്കുമ്പോൾ അരച്ചിട്ടായിട്ട് നിങ്ങൾ അതിലേക്ക് മുട്ടയും കൂട്ടിയിട്ട് കുറച്ച് വെള്ളമായിപ്പോയെങ്കിൽ നിങ്ങൾ എന്താക്കണം, തേങ്ങയും വേണ്ട ചോറും വേണ്ട, വെള്ളമായിപ്പോയെങ്കിൽ ഒരു അരിപ്പൊടി ഇട്ടോ, അരിപ്പൊടി ഇട്ട് തെങ്ങനെ അയക്കുക. വെള്ളമായിപ്പോയെങ്കിൽ അത് പൊന്നരി തന്നെ ആണോന്നില്ല, മറ്റേ പച്ചരി അരച്ചെങ്കിൽ മനസ്സിലെ പച്ചരി അരക്കുമ്പോൾ കുറച്ച് ചോറിടണം, ഭയങ്കര ഉറപ്പല്ലേ. ഇത് പൊന്നരി വെള്ളം ചൂട് വെള്ളത്തിൽ പൂത്തിയത് പൊന്നരി. അപ്പം ഇത് നിങ്ങൾക്ക് അറിയുമല്ലോ ഇതാ. ഇത് എന്തായില്ലെങ്കിൽ ഇന്ന് മുട്ട കൂടിപ്പോയി, മുട്ട കൂടാൻ കഴിയാം. അത് ഒരു മുട്ടയിൽ രണ്ട് വെള്ളം കാമ്പല്ല, അതുകൊണ്ട് ഇങ്ങനെ രണ്ട് നേരെ ആരുണ്ട് നല്ല ഇതുപോലെ ആണ്. ഇന്ന് ഈ മുട്ട കൂടിയത് കാരണം കുറച്ച് ടേസ്റ്റെല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇതുമാണ്. കുറച്ച് പൊന്തുന്ന രസം ഇഷ്ടിക്കുന്നു. ഒരു ഗ്ലാസ്സായിരിക്കും ഒരു മുട്ട. പിന്നെ നിങ്ങൾ എന്താക്കണം, പത്തലിനെ അരക്കുമ്പോൾ അരച്ചാൽ മതി. എന്തായാലും കുറച്ച് കട്ടി കൂടി അല്ലെ വെള്ളമായിക്കഴിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് മുട്ട ഇട്ടിട്ട് അരച്ചാൽ മതി. എന്നപ്പോൾ ഇത് മനസ്സാര വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോ, ഇല്ല കറക്കി കൂട്ടിയിരുന്നാലും ഇടണ്ട. ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തിടാലോ ഇവിടെ എല്ലാം ഉണ്ടായ അതെല്ലാം ഞങ്ങളെ പീടിയാലി തായ ഞങ്ങൾക്ക് പരിചയമുണ്ട് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊടുത്തിടാലിട്ട് ഇത് അത്ര ചുട്ട മുട്ട സർക്ക ചുട്ടിട്ടായി, നല്ല മുട്ട സർക്ക ആയി. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് ചുട്ട ചക്കര കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട് കഞ്ഞിക്ക്. ഇതപ്പം നല്ല അപ്പം ഞാൻ തിന്നല്ല അണ്ണൻ്റെ ഒന്നും. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയോ മക്കൾ, എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയതാ.